നമുക്ക് ഇയാളോട് ചോദിച്ചോക്കെ. ഈ എഞ്ചിനീയർ അബീബിന്റെ വീട് ഏതാ? ഇതാ കാണുന്ന ആദ്യത്തെ വീട്. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഹായ് മോളു. ഏഹ് ഏഹ് ടീച്ചറേ നിക്ക് ഞാനുണ്ട്. ഒന്ന് സ്ലോ മോഷനിൽ നടക്കി മാഷേ, ഞാനും നിങ്ങളെ കൂടെ ഉള്ളതല്ലേ. ഒന്നും ഉണ്ടാക്കി മാഷേ, ഒരാള് മനുഷ്യനൊന്നും ഇല്ലാന്നാ തോന്നുന്നത്. എഞ്ചിനീയറെ കാണാനാണോ? അതെ, ഞങ്ങള് ഓമാർ ഹൈ സ്കൂളിൽ നിന്നാ വരുന്നത്. ശരി, ഞാൻ പറയാം, കയറി ഇരിക്കട്ടോ. ഇഞ്ചു വലിയ പിരിവിനാനായിട്ട് വിചാരിക്കാൻ ഞാൻ മതി കേട്ടോ. ഒന്നും ഉണ്ടാക്കി മാഷേ. മാഷേ മാഷേ, നോക്കിയാണ് മാഷേങ്കളത്. എന്തൊക്കെയാ ഇപ്പൊ ഇതിന്റെ കഥ? ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞാ ഒക്കെ ഒന്ന് റെഡി ആവും. റെഡി ആനാ. മാഷേ, ആ ഓഫീസിൽ രണ്ടു പേരുണ്ട്, അവര് പോയി കഴിഞ്ഞിട്ട് നിങ്ങക്ക് കാണാം. ഓ, അവര് സംസാരിച്ചു കഴിഞ്ഞിട്ട് മതി. ഓ ശരി. ആ ശരി. ആ ആ ആ ഓക്കെ, ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു പറയാം. ഓ ശരി, എന്നാ പോവാ. ആ ഓ റൈറ്റ്. ഓമാനൂർ ഹൈസ്കൂളിൽ നിന്നാണല്ലേ? അതെ, ഇവിടുത്തെ കുട്ടിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഓ അത് ശരി, അപ്പോ നിങ്ങളും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയോ? വർഷങ്ങളായി 100% വിജയം നേടുന്ന സ്കൂളാണ് ഞങ്ങളുടേത്. പിന്നെ ഏഴട സ്കൂളിലെയും മണ്ണേടട സ്കൂളിലെയും പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി മറ്റു ഫണ്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഓ അത് ശരി. ബസ് ഉണ്ടല്ലോ അല്ലേ? അതിന്റെ കാര്യത്തിൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട, എല്ലാ റൂട്ടിലും ബസ് ഉണ്ട്. ഓരോ സ്കൂളിലെയും പ്രധാന ഘടകം എന്നുള്ളത് അക്കാദമിക്കും ഡിസിപ്ലിൻ പോലുള്ള കാര്യങ്ങളിലാണ്. അതോടൊപ്പം ഓരോ ക്ലാസ് മുറികളും ഹൈടെക് ആക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ആ സർക്കാരിന്റെ ലക്ഷ്യം അല്ലേ ടീച്ചറേ? അതെ അതെ, മാഷ് പറഞ്ഞതാണ് ശരി. പിന്നെ നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടു കൂടി എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഓ ഞാൻ മോളെ വിളിക്കാം. ആ നീ മോളോട് നിങ്ങൾ വരാൻ പറഞ്ഞു. അവിടെ പഠിക്കുന്ന അർഹതപ്പെട്ട കുട്ടികൾ കിട്ടേണ്ട എല്ലാ സ്കോളർഷിപ്പും പഠനത്തോടൊപ്പം അധ്യാപകർ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് അധ്യാപകരുടെയും പി ടി യുടെ നേതൃത്വത്തിൽ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ വാ ഉപ്പ, എന്തിനാ വിളിച്ചേ? ആ പിന്നെ എന്താ ഉപ്പ? ഇവരെ ഓമാനൂർ ഹൈസ്കൂളിലെ അധ്യാപകരാ. മോളുടെ പേരെന്താ? ദിൽന ഫാത്തിമ. ഓ നിന്നെ ഓമാനൂർ ഹൈസ്കൂളിൽ ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടു വന്നതാ. ഉപ്പയ്ക്ക് അറിയാലോ, 2nd class മുതലേ ഡാൻസും പാട്ടും പഠിക്കുന്നുണ്ട്. അതിനുള്ള നല്ലൊരു വേദി ഇതുവരെ കിട്ടിയിട്ടില്ല. ഓമാനൂർ ഹൈസ്കൂളിൽ പഠനത്തോടൊപ്പം അതിനുള്ള സപ്പോർട്ടും കൂടി ഉണ്ടാവുമോ? ആ മോളെ, സബ് ജില്ല തൊട്ട് സംസ്ഥാന തലം വരെ നമ്മളെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. മോളെ ഇതൊന്ന് നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഞാനും ഓമാനൂർ ഹൈസ്കൂളിലേക്ക് വരാൻ റെഡിയാ. ഉപ്പ ആ ഫോണും തന്നേ, ഞാൻ രജനയും അഞ്ജനയും ഒന്ന് വിളിക്കട്ടെ, അവരും ഓമാനൂർ ഹൈസ്കൂളിൽ വന്ന് പഠിക്കട്ടെ. ഇവളൊരു കാര്യം, നിങ്ങൾ ഇവിടെ വന്നിട്ടില്ലെങ്കിലും എന്റെ മോളെ ഞാൻ ഓമാനൂർ ഹൈസ്കൂളിൽ തന്നെ ചേർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വിഷയത്തിലും കഴിവ് തെളിയിച്ച സ്ഥിരം അധ്യാപകർ. SSLC യിൽ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം 100% വിജയം.
ഹൈടെക് ക്ലാസ് മുറികൾ, വിശാലമായ ഗ്രൗണ്ട്, JRC സ്കൗട്ട് ആൻഡ് ഗൈഡ്, NSS സൗഹൃദ ക്ലബ്, കരിയർ ഗൈഡൻസ് യൂണിറ്റ്, ലിറ്റിൽ കൈറ്റ് ക്ലബ്, ടാലന്റ് ക്ലബ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മുന്നോക്കക്കാർക്കും പിന്നോക്കക്കാർക്കും പ്രത്യേകം കോച്ചിംഗ്, സ്പോർട്സിൽ പ്രത്യേക പരിശീലനം, കുട്ടികളുടെ ക്വാളിറ്റി, ഡിസിപ്ലിൻ ഉറപ്പുവരുത്തുന്നു. സ്പോർട്സിലും ആർട്സിലും പ്രത്യേക പരിശീലനം, ഉന്നത വിജയം അനായാസം കൈപ്പിടിയിലൊതുക്കാം. വിജയത്തെക്കുറിച്ച് ഇനി വേവനാതി വേണ്ട.